മധ്യ തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ചെങ്ങന്നൂരിൽ നടക്കുന്ന ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം അവശേഷിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് ചെങ്ങന്നൂരിൻ്റെ അഭിമാനമായ ചെങ്ങന്നൂർ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ ശാസ്ത്ര ലോകത്തിന് കൗതുകമായി മാറിയ ചില പ്രദർശനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചത്. ഓട്ടോമാറ്റിക് സ്പീഡ് കൺട്രോൾ ട്രാഫിക് സിസ്റ്റം, അഡ്വാൻസ്ഡ് ബോഡി പാരാമീറ്റർ മോണിറ്ററിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ഫ്ലോർ ക്ലീനിങ് റോബോട്ട്, സോളാർ ഗ്രാസ് കട്ടിംഗ് റോബോട്ട്, ഓട്ടോമാറ്റിക് ലോഡ്സ് ഷെഡിംഗ് സിസ്റ്റം, ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ടി അതിനെ മുൻകൂട്ടി പ്രവചിക്കുന്ന രീതിയിലുള്ള അതിനുള്ള സംവിധാനങ്ങൾ എല്ലാം അത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. ഇത് പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ അവരുടെ സാങ്കേതിക വിദ്യയിലെ സയൻസിലുള്ള താല്പര്യം മനസ്സിലാക്കി അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനായി ഓരോ പ്രോജക്റ്റുകൾ അവർ തന്നെ ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റുകളാണ്. ഇത് ഒരു ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ്. കുട്ടികൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. മണ്ണൊലിച്ചിൽ വരുന്ന സമയത്ത് ഇവർ ഈ സെൻസർ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇത് വരുന്നതിന് മുമ്പ് ഇത് ഏർലി ഡിറ്റക്ഷൻ നടത്തി ഇവർ ഫയർ ആൻഡ് സേഫ്റ്റി ആൾക്കാർക്ക് ഇതിനുള്ള ഏർലി വാർണിംഗ് കൊടുക്കുന്നത്. അപ്പോ മണ്ണൊലിക്ക സാധ്യതയുള്ള സ്ഥലങ്ങളില് വളരെ മുൻകൂട്ടി തന്നെ ഈ മണ്ണൊലിപ്പിനെ കുറിച്ചുള്ള വാർണിംഗ് കിട്ടും, അവർക്ക് അതിനനുസരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും സാധിക്കും. അവിടെ കാണുന്നത് റോഡിലെ സ്പീഡിനനുസരിച്ച് ഓട്ടോമാറ്റിക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഓരോ റോഡുകളിലും ഓരോ സ്പീഡ് ലിമിറ്റ് കാണും. 50 കിലോമീറ്റർ പെർ അവർ അങ്ങനെ. അപ്പൊ ആ റോഡുകളിൽ ഇത് എത്തുന്ന സമയമാകുമ്പോ ആ ഇതിന്റെ സ്പീഡ് ആ വഴി കൺട്രോൾ ആവും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇത് 40 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഈ റോഡിലോട്ട് അത് വരുമ്പോ ഇതിന്റെ സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ ആയിട്ട് മാറും. പ്രൊഫസർ ജോൺ ജേക്കബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഇവയുടെ പ്രവർത്തനം കൃത്യമായി വിവരിച്ച് എല്ലാവർക്കും നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യവുമാണ്. പ്രിൻസിപ്പളായിട്ടുള്ള പ്രൊഫസർ സന്തോഷ് സൈമൺ, അതുപോലെ തന്നെ പ്രൊഫസർ അജിത് പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത 15 പ്രോജക്റ്റുകളാണ് ഈ ഫെസ്റ്റിലെ മുഖ്യ ആകർഷണമായിട്ട് മാറിയത്. പൂക്കളും മറ്റ് എല്ലാം ഉണ്ടെങ്കിലും ശാസ്ത്ര കൗതുകമുള്ള ആൾക്കാർ ആ ഈ പ്രോജക്റ്റുകൾ തേടി ഇവരുടെ ആ വിശദീകരണങ്ങൾ കേട്ട് വളരെ അഭിമാനത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇലക്ട്രിക് ബൈക്കിന്റെ ക്രോസ് സെക്ഷനാണ്. നമ്മള് ഒരു ടീമുണ്ടായിരുന്നു, അത് ഞങ്ങൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തെടുത്തതാണ്. അതായത് നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് അതിനകത്ത് എന്തൊക്കെ വരുന്നു എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്താണ് അതിനകത്തുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഉൾഭാഗം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ മേളിൽ കാണുന്ന ഈ ലെയറാണ് ബാറ്ററി പാക്ക്. ഇലക്ട്രിക് ബൈക്ക് അറിയാലോ ബാറ്ററിയിലാണല്ലോ. അപ്പൊ അതിന്റെ ബാറ്ററി പാക്ക് ഈ കാണുന്ന അറിവാണ്. അത് ആ ഓരോന്ന് കാണിച്ചിരിക്കുന്ന ഓരോ സെല്ലുകളാണ്. ഓക്കെ, അത് കഴിഞ്ഞ ഒരു ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, നമ്മൾ BMS എന്ന് പറയുന്നത്. ഓക്കെ, BMS ഇതാണ്. ഓക്കെ, ദെൻ ഇത് കൂളിംഗ് സിസ്റ്റം. നമ്മുടെ ബാറ്ററി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ, റണ്ണിങ്ങിൽ ഓവർ ഹീറ്റ് ആയി കഴിയുമ്പോൾ അതിനെ കൂൾ ചെയ്യണമല്ലോ, കൂളിംഗ് സിസ്റ്റം. പിന്നെ ഡ്രിവൺ മോട്ടർ ഉപയോഗിച്ചാണ് അതൊരു, അതാണ് ഈ ടയറിനെ റോട്ടിൽ ഡ്രൈവ് ചെയ്യുന്നത്. സോ പിന്നെ നമ്മുടെ സസ്പെൻഷൻ വേസ്റ്റ് ഡിസ്പോസൽ ഡസ്റ്റ്ബിൻ ആണ്, സ്മാർട്ട് ഡസ്റ്റ്ബിൻ ആണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്തോന്ന് പറഞ്ഞാൽ, നോർമലി നമുക്കൊരു വേസ്റ്റ് ഒരു നോർമൽ ലെവലിലോട്ട് എത്തുവാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺസിലൊക്കെ നമുക്കൊരു ഏർലി ഡിറ്റക്ഷൻ അറിയാം. സോ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡിസ്പോസ് ചെയ്യൊക്കെ ചെയ്യാൻ പറ്റും. ഇത് മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഒരു ഡെവലപ്പ് ചെയ്ത പ്രോട്ടോടൈപ്പ് ആസ് യു കൻ സീ. സോ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു എഫക്റ്റീവ് ലോഡ് ഷെഡിംഗ് ആണ് ഇത് നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇനിയുള്ള വേനൽക്കാലത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിന് ലോഡ് ഷെഡിംഗ് നടത്താം. ആളുകളെ ബുദ്ധിമുട്ടിക്കാണ്ട് തന്നെ നമുക്ക് ലോഡ് ഷെഡിംഗ് നടക്കാവുന്ന ഒരു മെക്കാനിസമാണിത്. ലോഡ് ഷെഡിംഗ് ടൈമിൽ വീട്ടിലെ ഹെവി ലോഡ് മാത്രം ഓഫ് ആവുകയും എസൻഷ്യൽ ലോഡായ ലൈറ്റും ഫാനും ഒക്കെ ഓണായി തന്നെ ഇരിക്കുന്ന ഒരു മെക്കാനിസമാണ് ഞങ്ങൾ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു IoT ബേസ് ചെയ്താണ്. ഗവൺമെൻറ് അതോറിറ്റിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പവർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്.
കാരണം ലോഡ് കൊടുത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്ത് കാണിക്കാവുന്ന ഒരു വർക്കിംഗ് ഹാർഡ്വെയർ ആണ്. ഇതൊരു ഡെമോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സൈസ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ആക്കുമ്പോൾ ഇതിന്റെ സൈസ് വളരെ ചെറുതാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഡി ബി മോണിറ്ററിംഗ് ഇടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ഇപ്പൊ ഒരു തണ്ടറിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം സി ബി ട്രിപ്പ് ആവും. ആ എം സി ബി ട്രിപ്പ് ആവുന്ന സമയത്ത് നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ എം സി ബി നമുക്ക് റീട്രിഗർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഈ പ്രൊപ്പോസലിന്റെ ഫലമായിട്ട് എം സി ബി നമുക്ക് ലോകത്തിൽ എവിടെ ഇരുന്ന് വേണേലും റീട്രിഗർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസിബിൾ ആണ്. ചെങ്ങന്നൂരിന്റെ അഭിമാനമായിട്ട് നിലകൊള്ളുന്ന എന്ന് പറയേണ്ടി വരും പ്രൊവിഡൻസ് കോളേജിനെ കുറിച്ച് പറയുമ്പോൾ, അത് എഞ്ചിനീയറിംഗ് കോളേജിലെ അവരുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ ചെങ്ങന്നൂരുകാരുടെ ഇടയിൽ തെളിയിക്കാൻ ഈ ഫെസ്റ്റ് അവസരമൊരുക്കി എന്നത് ആ ഫെസ്റ്റിനും തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു അവസരം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പ്രവർത്തിക്കുന്ന അതിമനോഹരമായ ഏതാണ്ട് താജ്മഹൽ പോലെയാണ് ആ ഈ സൗധം ഇരിക്കുന്നത്. അതുപോലത്തെ ഒരു സൗധമാണ് ഈ വിദ്യാർത്ഥികളുടെ. ഇത് വളരെ ശാന്തസുന്ദരമായ ഒരു തടാകത്തിൻ്റെ തീരത്താണ് ഇത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാനസികപരമായ ആരോഗ്യപരമായ വളർച്ചയ്ക്കുതകുന്ന രീതിയിൽ ഒരു ഒന്നാം തരം വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഇത് വളരുന്നു. ശ്രീ ജോർജ് മാത്യു സാറിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരുന്ന മറിയാമ്മ ജോർജ് ഈ ചെയർപേഴ്സണായി ഈ സ്ഥാപനം അതേപോലെ തന്നെ ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് അവർ നൽകുന്ന അംഗീകാരമാണ്. ഈ നാടിനോട് അവർ കാണിച്ച സ്നേഹമാണ്. പ്രവാസികളായിരുന്ന് അവർ നേടിയെടുത്ത സ്വത്തുക്കൾ അവരുടെ ചെങ്ങന്നൂർ തന്നെ ചെങ്ങന്നൂർക്കാർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഈ മാനേജ്മെൻ്റ് ഇവിടെ ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാനുള്ള അവരുടെ മനസ്ഥിതിക്ക് ചെങ്ങന്നൂരിലെ എല്ലാ ജനങ്ങളുടെയും പരിപൂർണ പിന്തുണ ഈ പ്രൊവിഡൻസ് കോളേജിന് നൽകുന്നുണ്ട്. എന്തായാലും ഈ വിസ സ്ഥാപനം ഒന്നിനൊന്ന് മികച്ചതായിട്ട് ഇങ്ങനെ ശാസ്ത്രലോകത്തിന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് അവർ വീണ്ടും അടുത്ത ഫെസ്റ്റിലും ഇവിടെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.